ഷൂട്ടിംഗ് സെറ്റുകളിൽ നടിമാരോ നടന്മാരോ തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു കഥയാണ്. ഇതിനു മുമ്പും നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെയാണ്. അത്തരത്തിലൊരു സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന സംഭവമാണിത്. രണ്ട് പ്രശസ്ത നടിമാരാണ്, അതും തെന്നിന്ത്യയിൽ തിളങ്ങി നിൽക്കുന്ന നടിമാരാണ് ഇത്തരത്തിൽ അടിയുണ്ടാക്കിയത്. വസ്ത്രങ്ങൾ വലിച്ചു കീറുന്ന രീതിയിൽ വരെ അടിയുണ്ടായി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ പറയുന്നത്. റാണി ലക്ഷ്മിയും രംഭയും തമ്മിലാണ് ഈ ചർച്ചയും തർക്കവും ഉണ്ടായത് എന്ന പുറത്തു വരുന്ന വാർത്തകളിൽ പറയുന്നു. നടിമാരായ രംഭയും റായി ലക്ഷ്മിയും തമ്മിലുണ്ടായ വഴക്കിനെ കുറിച്ചാണ് ബെയിൽവാൻ രംഗനാഥൻ സംസാരിക്കുന്നത്. തമിഴ് നടനും സിനിമാ നിരൂപകനുമായ ബെയിൽവാൻ രംഗനാഥൻ വാർത്തകളിൽ ഇടം നേടാറുണ്ട്. നടൻ രംഭയെയും റാണി ലക്ഷ്മിയെയും കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുന്നു. ഒരു കാതൽ ഒരു കാതലി എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് താരങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി എന്നാണ് ബെയിൽവാസൻ പറയുന്നത്. ഇരുവരും നായക വേഷങ്ങളിൽ എത്തിയ ചിത്രമാണിതെന്നും ഒരു ദിവസം ഷൂട്ടിംഗ് ക്യാമറയെല്ലാം റെഡിയായപ്പോൾ ഇരുവരും വിളിച്ചുകൊണ്ടുവരാൻ സംവിധായകൻ അസിസ്റ്റന്റ് ഡയറക്ടറിനോട് നിർദ്ദേശിച്ചു. ഇതുപ്രകാരം അസിസ്റ്റന്റ് ഡയറക്ടർ എല്ലാവരെയും വിളിക്കുന്നത് പോലെ ആ നടിമാരെ വിളിക്കാനും അങ്ങോട്ടേക്ക് കടന്നു ചെന്നു. അദ്ദേഹം ചെല്ലുമ്പോൾ ഇരുവരും ഷോട്ടിന് തയ്യാറായിട്ടില്ല എന്നതാണ് സത്യം. അതുവരെ ഇരുവരും വഴക്കിടുകയായിരുന്നു എന്നതാണ് അവിടെ വെച്ച് കണ്ട സംഭവം. ഇതിനെക്കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ഇതുവരെ ഇരുവരും വഴക്കുണ്ടാക്കുകയായിരുന്നുവെന്ന് അവിടെ അസിസ്റ്റന്റ് ബോയ് വന്ന് പറയുകയായിരുന്നു. തമ്മിൽ തല്ലാവുകയും പരസ്പരം വസ്ത്രങ്ങൾ വരെ വലിച്ചു കീറുന്ന രീതിയിൽ അടിയുണ്ടാവുകയും ചെയ്തുവെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ശരീരത്തിൽ ഉപദ്രവിക്കുകയും ചെയ്തുവെന്നും കണ്ടുനിന്നവരും അത് അവിടെ ഉണ്ടായ സംഭവ സ്ഥലത്തു നിന്ന് പറയുന്നുണ്ട്. ഇത് കണ്ട് സംവിധായകൻ വരെ ഞെട്ടിപ്പോയി എന്നും പറയുന്നു. കാര്യം തിരക്കിയപ്പോൾ ഇവരിൽ ആരാണ് പ്രധാന നായിക എന്നത് സംബന്ധിച്ച തർക്കമാണ് കയ്യാങ്കളി വരെ എത്തിയതെന്നതാണ് ഏറ്റവും നിസ്സാരമായ കാര്യം. ചിരിച്ചു തള്ളേണ്ടി വന്നതെങ്കിലും പക്ഷെ വലിയ സീരിയസ് ആയ ഒരു അടി തന്നെയായിരുന്നു അത് എന്ന് കണ്ടുനിന്നവരെല്ലാവരും പറയുന്നു. അതോടെ രണ്ടുപേരും തെറ്റിപ്പിരിഞ്ഞുവെന്നും തുടർന്ന് സംവിധായകൻ ഇരുവരെയും രണ്ട് സമയങ്ങളിലായി ഷൂട്ട് ചെയ്ത് ബെയിൽവാൻ പറയുന്നുണ്ട്. രണ്ട് നായകന്മാർ ഒന്നിക്കുമ്പോൾ ഇത്തരം ഈഗോകൾ സാധാരണ ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടാകാറുണ്ടെന്നും എന്നാൽ അത്തരം ഒരു കയ്യാങ്കളിയിലേക്ക് അത് നീങ്ങില്ല എന്നായിരുന്നു കരുതിയതെന്നും അത്തരം കയ്യാങ്കളിയിലേക്ക് വരെ നീങ്ങിയ സംഭവങ്ങൾ നായകന്മാരുടെ ഇടയിൽ ഉണ്ട് എന്നുമാണ് ഇപ്പോൾ പറയുന്നത്. ഇരുവരും തെറ്റിപ്പിരിഞ്ഞതിനു ശേഷം സംസാരിച്ചു എന്ന ചോദ്യത്തിന് മറുപടിയില്ല. ഇതുവരും അങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല എന്നും മറ്റുള്ളവർ പറയുന്നുണ്ട്. തുടർന്ന് സംവിധായകൻ ഇരുവരെയും രണ്ട് സമയങ്ങളിലായി ഷൂട്ട് ചെയ്തെന്നും ബെയിൽമാൻ പറയുന്നു. രണ്ട് നായകന്മാർ ഒന്നിക്കുമ്പോൾ ഇത്തരം ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇതിനു പിന്നിൽ എത്ര സത്യമുണ്ടെന്നും വ്യക്തമല്ല എന്നും കൂടെ പറയുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകുന്നുണ്ട് ഈ വാർത്ത. റായി ലക്ഷ്മിയും രംഭയും തമ്മിൽ അടി ഉണ്ടാവുകയും അവർ തമ്മിൽ തല്ലി നടത്തുകയും അവസാനം ഇവരുടെ വസ്ത്രങ്ങൾ പോലും കീറിപ്പോകുന്ന അവസ്ഥയിലേക്ക് നീങ്ങി എന്നൊക്കെ പറയുമ്പോൾ അത് സൂക്ഷിച്ച് സംസാരിക്കണമെന്നും തെറ്റായ വാർത്തയാണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുമെന്നും ബെയിൽവാനെ പോലുള്ള ആളുകളോട് ആരാധകർ തന്നെ ഇപ്പോൾ താക്കീത് നൽകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എന്തായാലും ഇപ്പോൾ ഈ അടിക്കഥ വളരെയധികം വൈറലാണ്. മലയാളത്തിലുൾപ്പെടെ പ്രശസ്തരായ ഈ രണ്ട് നായകന്മാരായതാണ് ഈ വാർത്ത വൈറലാകാനുള്ള പ്രധാന കാരണം. നടിമാർ തമ്മിൽ തമ്മിലടി ഉണ്ടാവുക എന്നത് വളരെ ചുരുക്കം കാണുന്ന ഒന്നാണ്. പരസ്പരം ദേഹോപദ്രവം ചെയ്ത് ഡ്രസ്സ് വരെ കീറിപ്പോകുന്ന രീതിയിലേക്ക് അടി ഉണ്ടാവുക എന്നത് വളരെ ചുരുക്കം സംഭവിക്കുന്നതാണ്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.